ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള ഒരു സ്നാക്കായിട്ട് തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു തുള്ളി എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ക ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും അതുപോലെ വിരുന്ന് വരുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വെറും ഒരു 15 മിനിറ്റോടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മുട്ടയും പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പഴം ഇതുപോലെ നെടുകെ ഒന്ന് കീറിയിട്ടെടുത്തിട്ട് ഇതുപോലെ വാട്ടിയെടുക്കാനായിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം വാട്ടിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് 2 വശം ഒന്ന് നല്ലപോലെ മുരിച്ച് വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ അതിനൊരു കറച്ചോ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ട് 3 പഴം ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങ നന്നായിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് 4 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല മൂപ്പിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നിങ്ങൾക്കൊരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിൽ നമുക്ക് ഒരുപാട് എഫക്ട്സും ക്ലാസിക് ഫിൽറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിൽ നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ. ഇനി ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലൊരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ റൈസിൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കാഷ്യൂനട്ട്സ് ഈ ഒരു നെയ്യിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് നെയ്യിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ നിളക്കി കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതുപോലെ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക, സൈഡിലേക്കൊക്കെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 ലെയറായിട്ട് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ വറുത്തതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ തേങ്ങ മുഴുവനായിട്ടും ഇട്ടു കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും ഒരുപോലെ ഇട്ടു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു കാഷ്യൂനട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പഴം കൂടെ 1 ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കായ്പോളയൊക്കെ തോറ്റു പോകുന്ന ടേസ്റ്റിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു മൈദയും മുട്ടയും ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് മാവിലേക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. ബാക്കിയുള്ള കാഷ്യൂനട്ട്സ് കൂടെ വെച്ച് കൊടുത്തിട്ട് വേറൊരു പഴയ പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് മൂടി വെച്ചിട്ട് 1 15 മിനിറ്റാണ് എനിക്കിതിവിടെ വേവിക്കാനായിട്ട് ആവശ്യം വന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ സമയം കൃത്യമായിട്ട് പറയുന്നില്ല, ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം വരാം. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിതിവിടെ വേറൊരു പാനിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല രുചിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.